നിങ്ങൾക്ക് നിങ്ങൾക്ക് തൃപ്തിയാകുന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണം വാർത്താ സമ്മേളനത്തിൽ നടത്തി പറഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥിയാകാൻ പറ്റും അല്ലേ? മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സി പി എമ്മിനെ എത്രമാത്രം ചീത്ത വിളിച്ചാലും പിണറായി വിജയൻ അടക്കം ഉള്ള നേതാക്കൾക്കെതിരെ ചീത്ത വിളിച്ച് പോസ്റ്റുകൾ ഇട്ടാലും പിന്നീട് ഒരു ദിവസം മാറ്റി പറയുമ്പോഴേക്കും സ്ഥാനാർത്ഥിയാകാൻ പറ്റും. സ്ഥാനങ്ങൾ കാത്തിരിക്കുന്നു സി പി എമ്മിൽ. അതാണോ സി പി എം നൽകുന്ന സന്ദേശം? ഞങ്ങൾ കേവലമായി സി പി എം പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് രംഗത്തെ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേവലമായി അധികാരം നേടുക എന്ന കാര്യം മാത്രമല്ല. സ്മൃതി പരിശോധിച്ചാൽ, രാജ്യത്തുടനീളം പരിശോധിച്ചാൽ അത് കാണാൻ വേണ്ടി പറ്റും. പല അധികാര സ്ഥാനങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ വിവിധ തരത്തിലുള്ള ആളുകൾക്ക് നേരെ. അങ്ങനെയെങ്കിൽ പാർട്ടിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ക്ഷണിക്കുകയല്ലേ വേണ്ടത്? പറയട്ടെ, ഞാൻ പറയുന്നതിൻ്റെ സത്ത ഉൾക്കൊള്ളാനോ അത് പൂർത്തീകരിക്കാനോ സ്മൃതി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ചർച്ചയിലെ പ്രയാസം. സ്മൃതി ഒന്ന് ക്ഷമയോടുകൂടി കേട്ടാൽ സ്മൃതിക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം എനിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പറ്റും. പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം സ്മൃതിയുടെ മനസ്സ് അത് അംഗീകരിച്ചു തരുന്നതല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതായത് ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഒരു സമരവേദിയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുക. രാഷ്ട്രീയം പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സമരവേദിയായി തെരഞ്ഞെടുപ്പിനെ കാണും. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും കേരളത്തിൻ്റെ പൊതുവായ വികസനങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിയണം ജനങ്ങളിലേക്ക്. അതെത്തിക്കാൻ കഴിയുന്ന വേദിയാക്കി ഞങ്ങൾ മാറ്റും. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പാലക്കാട് പോലെ യഥാർത്ഥത്തിൽ സെൻസിറ്റീവായൊരു മണ്ഡലത്തിനകത്തു നിന്ന് 3000 വോട്ടിന് മാത്രം ജയിച്ച ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി വടകര മത്സരിപ്പിക്കുമ്പോൾ അത് ഒരു ഡീലാണ്, ആ ഡീലാണ് എന്ന് സൂക്ഷ്മമായി രാഷ്ട്രീയം പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇവർ ഒരു വശത്ത് ബി ജെ പിക്ക് വേണ്ടി സകല ഡീലും നടത്തുകയും അധികാരം കൈക്കലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് സ്വീകരിക്കുന്നത്. ബിജെപിക്കെതിരെ എന്ത് പോരാട്ടമാണ് നിങ്ങൾ പാലക്കാട് കാഴ്ചവെക്കാനിരിക്കുന്നത്? ബിജെപിയുടെ അതായത് കേരളത്തിന്റെ നിയമസഭയിൽ നേമത്ത് ബിജെപിക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹായ പിണറായി വിജയൻ പറഞ്ഞു ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന്. ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചിട്ടുണ്ട്. നേമത്ത് കോൺഗ്രസ് വോട്ട് നൽകിയാണ് നേരത്തെ ജയിപ്പിച്ചതെങ്കിലും ഇപ്പോൾ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു. ഇനി ഞങ്ങൾ പറയുന്നു, കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവില്ല. അത് പാലക്കാട് അതിനുള്ള ഏത് ശ്രമം കോൺഗ്രസിലെ ഈ പറഞ്ഞ മതനിരപേക്ഷതയെ തള്ളിക്കളയുന്ന വി ഡി സതീശനെ പോലെയുള്ള നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കഴിയുമോ? സ്മൃതിയുടെ ചോദ്യങ്ങൾ ബാലിശമാണ്. ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ താങ്കൾ സ്വയം പരിശോധിച്ചു നോക്കൂ. ഞങ്ങൾ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അതാത് ഘട്ടത്തിലെ രാഷ്ട്രീയത്തിനനുസരിച്ചാണ്. ആർഎസ്എസ് വിരുദ്ധത നിങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കേണ്ട സമയമാണ്. തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന ആരോപണം നേരിടുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് കാണിച്ചു തരുന്നത്? ഇന്നലെ വരെ നിങ്ങളെ ചീത്ത വിളിച്ച് സരിനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. നിങ്ങൾ എന്ത് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്? നിങ്ങൾ തമാശയാക്കുകയാണോ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്? പാലക്കാട്ടെ സഖാക്കളെ കളിയാക്കുകയാണോ സരിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട്? ഒരു കാര്യം, സ്മൃതിയുടെ ഉള്ളിലെ വികാരം സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, സ്മൃതി ഇന്ന് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു. നാളെ സ്മൃതി ഉൾപ്പെടെയുള്ള ആളുകളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഇന്നലെ വരെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു, സ്വയം ബോധ്യപ്പെട്ട് സ്മൃതി നാളെ മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ സ്മൃതി എന്ന വ്യക്തിയോട് ഞങ്ങൾക്ക് പ്രയാസമില്ല. സ്മൃതി എന്തുകൊണ്ട് ഇത്തരത്തിൽ ചർച്ചകളിലും മറ്റും തീവ്രമായ സി പി എം വിരുദ്ധത ഇടതുപക്ഷത കാണിക്കുന്നു? അങ്ങനെ കാണിക്കുന്ന ഘട്ടത്തിലും നാളെ നിങ്ങളെപ്പോലുള്ള ആൾക്ക് വിശാലമായ ജനാധിപത്യത്തോടാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കും, അതിലൊന്നും തർക്കമില്ല. നിങ്ങളിപ്പോൾ ഞങ്ങൾ നാളെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. തിരുത്തൽ ഇടതുപക്ഷം ആരാണ് ഇടതുപക്ഷം എന്നൊക്കെ ജനം കാണുന്നു. ശരി, ഇടതുപക്ഷം എന്നുള്ളത് ആണോ സി പി എം ഇപ്പോൾ എടുക്കുന്ന നിലപാട്, ഇടതുപക്ഷ നിലപാടാണോ എന്നുള്ളത് സി പി എം പരിശോധിക്കൂ. ഡോക്ടർ മാത്യു കുഴൽനാടൻ,
നിങ്ങളിൽ നിന്നും സമയം തന്നുകൊണ്ട് തയ്യാറാവുകയാണെങ്കിൽ വ്യക്തമായി ഞാൻ പറയാം. 13 മിനിറ്റ് ആയല്ലോ, നമുക്കിനി അടുത്ത ഘട്ടത്തിൽ വന്നാലോ. ഞാൻ മാത്യു കുഴൽനാടിലേക്ക് പോട്ടെ. മാത്യു കുഴൽനാട്, അതല്ല ഞാൻ പറഞ്ഞത്, വലിയ ചോദ്യമാണ് ചോദിച്ചത്. സ്മൃതി വലിയ ചോദ്യമാണ് ചോദിച്ചത്. എന്താണ് ഇടതുപക്ഷം എന്ന് സ്മൃതിനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഈ ചർച്ചയിൽ സാധിക്കില്ല. സംശയമുണ്ടെങ്കിൽ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ ഞാൻ സന്നദ്ധനാണ്. എനിക്കത് പറയാമല്ലോ, യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് നിങ്ങളെ എനിക്ക് തോന്നുന്നില്ല എന്ന്. എന്തുകൊണ്ട് സ്മൃതി വലതുപക്ഷമാണ്? നമ്മൾ വ്യക്തിപരമായ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഞാനല്ല ചർച്ചയിലെ വിഷയം. ഡോക്ടർ മാത്യു കുഴൽനാട്, ഡോക്ടർ മാത്യു കുഴൽനാട്, എനിക്കതിൽ സംശയമില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സ്മൃതിക്ക് പോലും എന്താണ് സാധിക്കും എന്നാ പറഞ്ഞത്. എനിക്ക് പോലും സാധിക്കില്ല എന്നാ പറഞ്ഞത്. അപ്പോലും വേണ്ട കേട്ടോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.